ഹലോ ഗായ്സ്, ഈ ഫുട്ബോൾ 2022-ന് മൂന്ന് പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ആണിത്. അതിന് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തക്ക, ലൈക്ക് ചെയ്തക്ക, ഷെയർ ചെയ്തക്ക. ആ വീഡിയോയിലൊക്കെ അതിവേഗം കിടക്കാണ്. ലെറ്റ്സ് ഗോ ദ വീഡിയോ. ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ള നമ്മുടെ കുറേ ഈ ഇടയ്ക്കായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വെട്ടറിൻ റിവാർഡ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് പരക്കുന്നുണ്ട്. അതിലുള്ള റിവാർഡ്സൊക്കെ കൺസോളിന് മാത്രമേ ഉള്ളൂ. അവർ പ്രീ ഓർഡർ 800 കൊടുത്ത് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ്സാണ് വെട്ടറിൻ റിവാർഡ്സ്. നമുക്ക് മിക്കവാറും ലോഗിൻ ക്യാമ്പയിനായിട്ട് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, അതുവഴി സ്കാം നടത്തുന്നവരുണ്ട്. അപ്പം അത് ചതിക്കുഴിയിലൊന്നും വീഴാതിരിക്കുക. ലോഗിൻ ക്യാമ്പയിൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് ഈ ഫുട്ബോൾ 2022 വന്നു കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും റൂമറുള്ള ഇമേജ് ഞാൻ ഇവിടെ ഇട്ടേക്കാം, കണ്ടിട്ട് നോക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ള, ബെക്കാമിൻ്റെ ലൈസൻസ് റിമൂവ്ഡ് ആണോ, കാർഡ് പോകുമോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെന്താ കാര്യം പറയാനുള്ളത്, അടുത്ത വർഷം ബെക്കാമിൻ്റെ ലൈസൻസ് കൊനാമിക്ക് ഇല്ല, അത് ഫിഫയുടെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും ബെക്കാമിൻ്റെ കാർഡ് പോകുമെന്ന് ചോദിച്ചപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. റിയൽ മാഡ്രിഡിൻ്റെ കാർഡ് ഹൈ ചാൻസ് ഉണ്ട്, ബട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാർഡ് പോകില്ല. കാരണം എന്ന് വെച്ചാൽ അവർ വെറ്ററിൻ റിവാർഡ് ഇട്ടാലും പി സി കാർക്ക് ഇട്ടാലും പ്ലേയേഴ്സ് ലിസ്റ്റിൽ ഐക്കോണിക് പ്ലേയേഴ്സ് ലിസ്റ്റ് സൈൻ ചെയ്യാൻ ചാൻസ് ഡീല് വെച്ച് സൈൻ ചെയ്യാൻ പറ്റണേൽ ബെക്കാമിൻ്റെ പേരുണ്ട്. അപ്പോൾ എന്തായാലും ബെക്കാം പോകാൻ ചാൻസ് ഇല്ല. പോവുകയാണെങ്കിൽ ചാൻസ് കൂടുതൽ നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ ബെക്കാമാണ്. അത് കൺഫേം ആയിട്ടില്ല. ഈ ഫുട്ബോൾ 2022 വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ഫുട്ബോൾ 2022 മൊബൈലിൻ്റെ അപ്ഡേറ്റ് എന്നാ വരാമെന്നുള്ള കാര്യമാണ്. റൂമർ മാത്രമാണ്, എങ്ങനെ റൂമർ മാത്രമേ ഉള്ളൂ. എന്തായാലും കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് വരാൻ ചാൻസ്. എന്തായാലും എല്ലാ തവണയും വരാറ് നമ്മുടെ കൺസോളിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ പറയാനുള്ളത്, പി സി കാർക്ക് ആദ്യം ഒരു ഡാറ്റ പാക്ക് അപ്ഡേറ്റ് വരും. അത് കഴിയുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ് എല്ലാ തവണയും വരാറ്. അപ്പോൾ എന്തായാലും നവംബർ 11-നാണ് വെറ്ററിൻ റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള ഇതെന്ന് പറയുന്നത്. അത് ഡാറ്റ പാക്കിലൂടെയാണ് അപ്ഡേറ്റ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നവംബർ 11-ന് ശേഷം, അല്ലെങ്കിൽ നവംബർ 11-നായിരിക്കും നമുക്ക് അപ്ഡേറ്റ് ഉണ്ടാവുക. അത് റൂമർ മാത്രമാണ്, നിങ്ങളിപ്പോൾ കൺഫേം ആക്കേണ്ട. എന്തായാലും കൺഫേം ആവും നമ്മുടെ ഈ സെപ്റ്റംബർ 30-ാം തീയതി കഴിയുമ്പോൾ എന്തായാലും അവർ പറയും എന്നാണ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യണമെന്ന്. വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ അങ്ങോട്ട് ടപ്പേന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്താണ്. ആക്കിബ് സൈൻ ഔട്ട്. ബൈ ബൈ. സി യു അഗൈൻ നെക്സ്റ്റ് വീഡിയോ. Like working the bass on the track, on my face in the back, like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple man sat around, let the hate in the gaff. Please stop talking that trash, cause the vibes from the front all the way to the back.